ഖുർആന്റെ വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമാണ്. കൃത്യമായി സ്വന്തം ജീവിതത്തിലൂടെ എങ്ങനെയാണ് ഒരു പൂർണ്ണ മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ച് തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ലോകത്തിന് കാണിച്ച് വിട പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനും അതോടൊപ്പം തന്നെ സ്വഹീഹായ ഹദീസുകളുമാണ് ഇസ്ലാമിൻ്റെ ആധികാരിക പ്രമാണങ്ങൾ. അത് നമസ്കാരമാകട്ടെ, മറ്റു തര ആചാരാനുഷ്ഠാന കർമ്മങ്ങളാകട്ടെ, വിശ്വാസ രംഗത്തുള്ള കാര്യങ്ങളാകട്ടെ, ഏതുമാകട്ടെ, ഖുർആനിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ, ഹദീസുകളുടെ പിൻബലമുണ്ടെങ്കിൽ ആ തെളിവിനാണ് വിശ്വാസികൾ ഊന്നൽ നൽകേണ്ടത്. വളരെ കൃത്യമായി പ്രത്യേകിച്ച് തറാവിയ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകട്ടെ, ബുഖാരിയിലെ ഹദീസുകളിൽ നേർക്കുനേരെ വായിക്കാവുന്ന രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ട് വായിക്കാവുന്ന കാര്യങ്ങളിൽ എത്രയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് എന്ന് അവിടെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ തന്നെ പറയുന്നു, മാ കാന മുഹമ്മദുൻ അബാഹദി മിരിജാലിക്കും വലാക്കി റസൂലുള്ളാഹ് വഖാതമ നബിയ്യീൻ. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ വചനം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അന്തിമ പ്രവാചകനെന്നും ആ പ്രവാചകന് ശേഷം ഇനിയൊരു പ്രവാചകനില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. പിന്നെ വേറൊരു വാദത്തിനും ആശയത്തിനും ഒരു പ്രസക്തിയുമില്ല, റസൂലുള്ളാഹിയാണ് അന്തിമ പ്രവാചകൻ. അതേപോലെ വിശ്വാസ ആചാര അനുഷ്ഠാന രംഗങ്ങളിലെ ഏത് മേഖലയാകട്ടെ, ഖുർആനാണ് വിശ്വാസികൾക്ക് തെളിവ്, സ്വഹീഹായ ഹദീസുകൾ. അതിൻ്റെ പിൻബലത്തോടുകൂടെയുള്ള വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തുക, അതല്ലാത്ത തെളിവിൻ്റെ പിൻബലമില്ലാത്ത ഏത് അർത്ഥത്തിലുള്ള ചിന്തകളാകട്ടെ, ആശയങ്ങളാകട്ടെ, അത് തള്ളേണ്ടവനാണ് വിശ്വാസി. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദുഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്ക് മതപരമായ വിഷയങ്ങളിൽ തർക്കവിതർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത് ഖുർആനിലേക്കാണ്, റബ്ബിലേക്കാണ്, റസൂലുള്ളയിലേക്കാണ്, പ്രവാചകന്റെ സ്വഹീഹായ ഹദീസുകളിലേക്ക്. ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണം. ആ പ്രമാണബദ്ധമായ രീതിയിൽ വിശ്വാസ ആചാര അനുഷ്ഠാന രംഗങ്ങളെ ചിട്ടപ്പെടുത്തുക, അതാണ് ശരിയായ മാർഗം. എന്റെ പേര് നമീർ, സ്ഥലം കക്കോവ്. എന്റെ ചോദ്യം, ക്രിസ്തീയ സഹോദരന്മാർ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിക്കുകയും പ്രവാചകനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇകഴ്ത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ യേശുവിനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്? അസ്സലാമു അലൈക്കും. ക്രിസ്തീയ സഹോദരങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഇകഴ്ത്താനും മോശമായി ചിത്രീകരിക്കാനും ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ തിരിച്ച് യേശു ക്രിസ്തുവിനെ ആ രൂപത്തിൽ ചെയ്യാത്തത് എന്നാണ് ചോദ്യം. ക്രിസ്ത്യാനികൾക്ക് മതം പഠിപ്പിച്ചത് പൗലോസാണ്, മുസ്ലിങ്ങൾക്ക് മതം പഠിപ്പിച്ചത് ക്രിസ്തുവടക്കമുള്ള പ്രവാചകന്മാരാണ് എന്നാണ് അതിൻ്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ മതം തകർക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ മതവുമായി സമൂഹത്തിലിറങ്ങിയപ്പോൾ ക്രിസ്തു ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന സ്റ്റെഫാനിയോസ് അദ്ദേഹത്തെ വധിക്കാൻ ക്രിസ്തുവിൻ്റെ വിരോധികൾ പരമാവധി പരിശ്രമിച്ചപ്പോൾ, അങ്ങനെ അദ്ദേഹം വധിക്കപ്പെട്ടപ്പോൾ ആ വധത്തിന് അനുകൂലമായി നിലകൊള്ളുകയും ക്രിസ്തു ശിഷ്യന്മാരെ വരിഞ്ഞുമുറുക്കി കെട്ടിക്കൊണ്ടുപോകുവാൻ പ്രത്യേകമായ അനുമതി വേണമെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും അങ്ങനെ ക്രിസ്തു പഠിപ്പിച്ച മതത്തെ ക്രിസ്തുവിൻ്റെ കാലശേഷം ക്രിസ്തു ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷം നശിപ്പിക്കുവാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്ത പൗലോസ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ക്രിസ്തുമതം എന്ന മതം, അതിന് മഹാനായ യേശു ക്രിസ്തുവുമായി സത്യം പഠിപ്പിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരഖിലവും പഠിപ്പിച്ച സത്യസന്ദേശങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാനായ ക്രിസ്തു യേശു ലോകത്തിൻ്റെ മുന്നിൽ അദ്ദേഹം നിയോഗിക്കപ്പെട്ട ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുന്നിൽ പൂർണ്ണമായി അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്ത യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മതം, അതുമായി ഈ പൗലോസിൻ്റെ മതത്തിന് യാതൊരു ബന്ധവുമില്ല. പൗലോസ് വളരെ കൃത്യമായി തന്നെ പറയുന്നത്, ഞാൻ
ജനങ്ങളെ ലഭിക്കുവാൻ വേണ്ടി ഓരോ വിഭാഗത്തിന്റെ അടുത്ത് ചെന്നപ്പോഴും അവരുടെ രൂപത്തിൽ ഞാൻ ആയി മാറി എന്നാണ്. അവരെപ്പോലെ ഞാൻ ആംഗ്യം കാണിക്കുകയും അവരെപ്പോലെ നാട്യത്തിൽ ഏർപ്പെടുകയും അവരെപ്പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ തൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയുള്ള പൗലോസിന്റെ സിദ്ധാന്തങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ആദർശം പ്രചരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ പലപ്പോഴും ചെയ്തു വരാറുള്ളത് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ തക്ക രൂപത്തിൽ ഖുർആനിലെ വചനങ്ങൾ സന്ദർഭങ്ങളിൽ നടത്തിയെടുത്ത് അറബി മൂലത്തോടുകൂടി പ്രസിദ്ധീകരിച്ച് അതിനില്ലാത്ത അർത്ഥം നൽകിക്കൊണ്ട് ഇസ്ലാം പരിശുദ്ധ ഖുർആൻ പറയുന്നത് ക്രിസ്തു ദൈവമാണ് എന്ന് തന്നെയാണ് എന്ന ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറ്. ആ ആശയപ്രചാരണ രീതി പരാജയപ്പെടുമ്പോൾ അത് ശരിയല്ല എന്നുള്ള വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ പിന്നീട് അവർ ചെയ്യാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിശംസിച്ചുകൊണ്ട് തങ്ങളുടെ മതപ്രബോധനം നിർവഹിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഭീരുത്വവും ആദർശപരമായി സജ്ജത ആദർശത്തെ ആദർശം കൊണ്ട് നേരിടുവാനുള്ള കഴിവില്ലായ്മയും എന്ന് മാത്രമാണ് ഉത്തരം. അതല്ലെങ്കിൽ ഒരു ബികോം ക്വസ്റ്റ്യൻ പേപ്പറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൈവത്തെ കൊണ്ട് വൃത്തികെട്ട പദങ്ങൾ പറയിപ്പിച്ച ആളുകൾ എന്തിനാണത് ചെയ്തത് എന്ന് എത്രയാലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല. പലപ്പോഴും എത്ര വൃത്തികെട്ട പദപ്രയോഗം, നമുക്ക് നാവ് കൊണ്ട് പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള പദപ്രയോഗം. അതും ഒരു ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യയുടെ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ആ ഭരണഘടന പ്രകാരം നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കടന്നു വരുന്നത്. എന്തിനാണിത്? പിന്നെ ഏതാ മറ്റ് ചില പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ വിതരണം നടത്തുന്നത് മരണവീട്ടിൽ. എന്താ പുസ്തകത്തിലെ വിഷയം? പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ. 131 പേജുള്ള പുസ്തകം ഞാനൊന്ന് വായിച്ചു നോക്കിയിട്ട് ഞാൻ ആദ്യം നോക്കിയത് ഇത് ഏതെങ്കിലും ഒരു പേജിൽ എല്ലാം സത്യമായിട്ടുണ്ടോന്ന്. ഏതെങ്കിലും ഒരു പേജിൽ ആ പേജ് പറഞ്ഞ കാര്യമെല്ലാം സത്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ ഇതിൻ്റെ 68-ാമത്തെ പേജിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. പക്ഷേ അത്ഭുതകരമായ കാര്യം, ആ 131 പേജിലും ഉള്ള കാര്യങ്ങൾ ഓരോ പേജിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ എല്ലാം പച്ച കള്ളങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഇത് ഒരു എക്സാജറേഷൻ അല്ല, നിങ്ങൾക്ക് ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അതിന്റെ പേരു മുതൽക്കേ കളവൺ. ഒരു പാലത്തെക്കുറിച്ചാണ് ആ പുസ്തകത്തിന്റെ തുടക്കം, അതിന്റെ തലക്കെട്ട്. ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും ഒരുപാട് പാലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള പല മതപരമായി തന്നെയുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാലങ്ങളുണ്ട്. ഇതൊന്നുമല്ല അദ്ദേഹത്തിന്റെ പാലം, ഇതൊരു പുതിയ പാലമാണ്. അങ്ങനെ ഒരു പാലത്തിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത്രേ. ചിൻവാദ് പാലം എന്നാണ് ആ പാലത്തിന്റെ പേര്. ഞാൻ കേട്ടിട്ടില്ല, ഇവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പാലത്തിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത്രേ. അത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സത്യത്തിൽ ആ പാലത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചു നോക്കിയപ്പോ ഏതോ പാർസികളുടെ പഴയ ഏതോ ഗ്രന്ഥത്തിൽ ഇത്തരം ഒരു പദപ്രയോഗമുണ്ട് എന്ന് മനസ്സിലായി. അതല്ലാത്ത വേറൊന്നുമില്ല. പാർസികൾ മുസ്ലിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്നിട്ട് ഇവിടെ തുടങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചത്തെറി. ഒരു സമാധാനമുണ്ട്, ഇടക്കിടക്ക് തെറി എന്റെ നേരെയും വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. എന്താണ് റസൂലുള്ളയെ തെറി പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമ്മളെയും കൂടി തെറി പറയുമ്പോൾ അതിൽ സന്തോഷമാണല്ലോ നമുക്കുള്ളത്. കാരണം ഏത് ഭാഷ, ഇത് മതപ്രചാരണമാണ്, നമ്മൾ മനസ്സിലാക്കണം.